നമസ്കാരം. 2019 നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഈ കൊറോണ ചൈനയിൽ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ അറിയുന്നത്. അന്ന് നമ്മൾ ഇതൊന്നും കാര്യമായിട്ട് എടുത്തില്ല. 2020 യൂറോപ്പിലെ ചില രാജ്യങ്ങളിൽ ഇത് റിപ്പോർട്ട് ചെയ്യുന്നു, അപ്പോഴും നമ്മൾ കാര്യമായി എടുത്തില്ല. ഇവിടെ അത് വരില്ല എന്ന പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ പിന്നീട് കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ലോകം മുഴുവൻ ഈ വൈറസ് ബാധ പടർന്നു പിടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇപ്പോ ആ ഒരു കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഭയാനകമായ ഒരു സാഹചര്യം വീണ്ടും ഉണ്ടായിരിക്കുകയാണ്. ദക്ഷിണാഫ്രിക്കയിൽ കൊറോണയുടെ ഒരു വകഭേദം കണ്ടെത്തിയിട്ടുണ്ട്. സത്യത്തിൽ അതിന് വകഭേദം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ആ പേര് പറയുന്നത് തന്നെയാണ് നല്ലത്. ഒമിക്രോൺ എന്നാണ് ഈ ഒരു വകഭേദത്തിന് പേരിട്ടിരിക്കുന്നത്. നമ്മൾ കൊറോണ വൈറസിന്റെ ഡെൽറ്റ വകഭേദത്തെ കുറിച്ചൊക്കെ പറയുന്നത് പോലെ അതിതീവ്രമായ ഒരുപക്ഷെ ഡെൽറ്റയേക്കാൾ നമ്മൾ ഭയപ്പെടേണ്ട ഒരു വകഭേദമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഈ ഒരു ഒമിക്രോൺ എന്ന് പറയുന്നത്. അതിവേഗ ഘടനാ മാറ്റവും തീവ്രമായ വ്യാപനശേഷിയുമുള്ള ഒമിക്രോൺ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന വകഭേദമാണെന്ന് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഇവിടെ നമ്മൾ ഏറെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ യഥാർത്ഥ കൊറോണ വൈറസിൽ നിന്ന് ഒരുപാട് മാറ്റം ഇതിന് സംഭവിച്ചിട്ടുണ്ട്. അതായത് യഥാർത്ഥ കോവിഡ് വൈറസിൽ നിന്ന് ഇന്നത്തെ ഒമിക്രോണിലേക്ക് എത്തുമ്പോൾ വളരെ വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഇത് രോഗമുക്തി നേടിയവരിലേക്ക് വീണ്ടും പകരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും ഹോങ്കോങ്ങിനും പിന്നാലെ യൂറോപ്പിലും ഇന്നലെ ഒമിക്രോണിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വളരെ ഗൗരവത്തോടെയും ഭീതിയോടെയും തന്നെയാണ് കാണുന്നത്. ബെൽജിയത്തിലാണ് യൂറോപ്പിലെ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തത്. ഈജിപ്തിൽ നിന്ന് വന്ന യാത്രക്കാരിലാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്ക, UK, ജപ്പാൻ, സിംഗപ്പൂർ, UAE, ബ്രസീൽ തുടങ്ങിയ രാഷ്ട്രങ്ങൾ 7 ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് നിയന്ത്രണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിലവിൽ ദക്ഷിണാഫ്രിക്ക, ഹോങ്കോങ്, ഇസ്രായേൽ, ബോട്സ്വാന, ബെൽജിയം എന്നീ രാജ്യങ്ങളിലായി 100 പേരിലാണ് ഒമിക്രോണിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. സ്ഥിതി വിലയിരുത്താൻ ലോകാരോഗ്യ സംഘടന അടിയന്തരമായിട്ടുള്ള യോഗം വിളിച്ചിട്ടുണ്ട്. ഇതിനിടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ദക്ഷിണാഫ്രിക്കൻ പര്യടനവും അനിശ്ചിതത്വത്തിലാണ്. നിലവിൽ ദക്ഷിണാഫ്രിക്കയിലുള്ള ഇന്ത്യൻ A-ടീം പര്യടനം ഉപേക്ഷിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. ഹോളണ്ട് ടീം പര്യടനം ഉപേക്ഷിച്ച് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മടങ്ങിക്കഴിഞ്ഞു. ഒമിക്രോണിന്റെ വരവോടെ ലോകമെമ്പാടുമുള്ള ഓഹരി വിപണിയിലും വലിയ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോ നവംബർ പിന്നിട്ട് ഡിസംബറിലേക്ക് കടന്നിരിക്കുകയാണ്. മറ്റൊരു 2019 ഡിസംബറിനെ ഓർമ്മിപ്പിക്കുന്ന വിധം, അന്ന് ചൈനയിലാണെങ്കിൽ ഇന്ന് ദക്ഷിണാഫ്രിക്കയിലാണെന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ലോകത്ത് അങ്ങോളം ഇങ്ങോളം പല രാജ്യങ്ങളിലും ഈ ഒരു പുതിയ വകഭേദം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. തീർച്ചയായിട്ടും 2022 ഒരു ശുഭ വർഷമായിരിക്കും, അല്ലെങ്കിൽ ഒരു സമാധാനത്തിന്റെ പുതുവത്സരമായിരിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത്. കൊറോണയ്ക്കെതിരെയുള്ള വാക്സിനൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് കുറച്ച് സമാധാനത്തോടുകൂടി നമ്മൾ കഴിഞ്ഞു തുടങ്ങി. പഴയ കാലത്തേക്ക് എപ്പോഴെങ്കിലും തിരിച്ചു വരാൻ പറ്റുമെന്ന ഒരു പ്രതീക്ഷ നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. മാസ്ക് ഉപേക്ഷിച്ച്, സാമൂഹിക അകലമില്ലാതെ പൊതുവിടങ്ങളിൽ സുഹൃത്തുക്കളോടൊപ്പം കുടുംബാംഗങ്ങളോടൊപ്പം സഞ്ചരിക്കാനും ആ പഴയ കാലത്തിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്കുമൊക്കെ അടുത്ത വർഷമെങ്കിലും സാധിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് ഈ ഒമിക്രോൺ എന്ന് പറയുന്ന ഒരു പുതിയ വകഭേദം ലോകത്തെ ആകെ ആശങ്കപ്പെടുത്തുന്നത്. ഇതൊരു നിസ്സാര കാര്യമായിട്ട് നമുക്ക് കരുതാൻ കഴിയില്ല. ലോകാരോഗ്യ സംഘടന അതീവ ജാഗ്രത പുലർത്തേണ്ട ഒന്നാണെന്നും വളരെ ഭയപ്പെടുത്തുന്നതും ആശങ്കയുണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു വകഭേദമാണ് ഒമിക്രോൺ എന്നും ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ വളരെ കരുതലെടുക്കേണ്ട ഒരു സാഹചര്യം വീണ്ടും വന്നു ചേർന്നിരിക്കുകയാണ്.